അന്തരീക്ഷം ഓഫീസിൽ സൃഷ്ടിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനിന്റെ ഈ കിരാത നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടിരിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്, പ്രതിഷേധ സമരം, പ്രതിഷേധം, ജീവനക്കാരുടെ പ്രതിഷേധം, അത്തരത്തിൽ പ്രതിഷേധം. ഞങ്ങളിലിരുവരും ജീവനക്കാരനെ ഓഫീസിനുള്ളിൽ മർദ്ദിച്ച കൗൺസിലർക്കെതിരെ നടപടി വേണം, നടപടി വേണം, നടപടി വേണം, ഉടനെ തന്നെ നടപടി വേണം. പ്രതിഷേധം, പ്രതിഷേധം, രാജു വി തിരുച്ചിനെതിരെ പ്രതിഷേധം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാപ്പ് പറയുക. ജീവനക്കാർക്ക് സ്വന്തമായി ജോലി ചെയ്യാൻ അവസരം സൃഷ്ടിക്കുക. ജീവനക്കാരുടെ പ്രതിഷേധം, ഭക്തരത്തിൽ പ്രതിഷേധം. ഞങ്ങളിൽ ഒരുവിടെ ജീവനക്കാരനെ ഓഫീസിനുള്ളിൽ മർദ്ദിച്ച കൗൺസിലർക്കെതിരെ നടപടി സ്വീകരിക്കുക. നടപടി സ്വീകരിക്കുക. എതിരെ പ്രതിഷേധം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, പ്രതിഷേധം, പ്രതിഷേധം, ജീവനക്കാരുടെ പ്രതിഷേധം, മർദ്ദനത്തിൽ പ്രതിഷേധം. നിങ്ങളറിഞ്ഞോ ജീവനക്കാരെ, നിങ്ങളറിഞ്ഞോ ജീവനക്കാരെ, നമ്മളിലൊരുവനം ജീവനക്കാരനെ, നമ്മളിലൊരുവനം ജീവനക്കാരനെ ഓഫീസിനുള്ളിൽ മർദ്ദിച്ചോ, ഓഫീസിനുള്ളിൽ മർദ്ദിച്ചോ, ഓഫീസിനുള്ളിൽ മർദ്ദിച്ചോ, ഓഫീസിനുള്ളിൽ മർദ്ദിച്ചോ. കൗൺസിലർക്കെതിരെ നടപടി വേണം, കൗൺസിലർക്കെതിരെ നടപടി വേണം. മുനിസിപ്പാലിറ്റിയിലെ ഒരു ജീവനക്കാരനെ ഒരു കൗൺസിലർ അകാരണമായി ഓഫീസിനകത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിനിടയിൽ ആ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മർദ്ദിച്ചിരിക്കുകയാണ്. വളരെ ക്രൂരമായി ഒരു മർദ്ദനത്തിനാണ് ആ ജീവനക്കാരൻ വിധേയമായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജീവനക്കാരെല്ലാം ഓഫീസ് വിട്ട് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ പ്രതിഷേധിക്കുകയാണ്. ഇതിൽ മറ്റ് രാഷ്ട്രീയങ്ങളൊന്നുമില്ല. ഒരു ജീവനക്കാരന് കൃത്യമായി കിട്ടേണ്ട സുരക്ഷ ഒരുക്കണമെന്നും അത് ലംഘിച്ചുകൊണ്ട് ഓഫീസിനുള്ളിൽ കർത്തവ്യ നിർവഹണത്തിൽ ഏർപ്പെട്ട ആ ജീവനക്കാരനെ മർദ്ദിച്ച കൗൺസിലർക്കെതിരെ മാതൃകാപരമായ നടപടികൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള എൻ ജി ഒ യൂണിയന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി സന്തോഷ് കുമാർ സംസാരിക്കുന്നതാണ്. സഹാക്കളെ, ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വളരെ നിർഭാഗ്യകരവും അങ്ങേയറ്റം നിന്ദ്യവുമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ഓഫീസിൽ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനക്കാരന്, ആ ജീവനക്കാരനെ ഇവിടെ നിന്ന് സാധാരണക്കാർ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, ആ ജനങ്ങൾ എന്താണ് അതിൻ്റെ ആ അതിൻ്റെ എല്ലാ പദവികളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇന്നിവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു ജോലിക്കാരൻ ഒരു സേവനം കൊടുക്കണമെങ്കിൽ അവന് നിർഭയത്വത്തോടുകൂടി അന്തസ്സായിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അവരെ ഭീഷണിപ്പെടുത്തിയോ അടിച്ചമർത്തിയോ കാര്യങ്ങൾ തങ്ങളുടെ പരിധിക്ക് കൊണ്ടുവരാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് കേരളമാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദത്തിൽപ്പെടുത്തിയോ കാര്യങ്ങൾ സാധിക്കാം എന്നുള്ള ധാരണയുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പരിധിക്ക് വരുത്താമെന്നുള്ള ധാരണ ഒരാളും വെച്ചു പുലർത്തേണ്ടതില്ല. എന്ത് വന്നാലും ഇതിൽ നിന്ന് ഒരടി ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കൃത്യം ചെയ്തയാൾ ആളെ നിയമത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആർജവും ഇന്ന് കേരളത്തിലെ ജീവനക്കാർക്ക് ജീവനക്കാരുടെ സംഘടനയ്ക്കും കേരള എൻ ജി യൂണിയനും ഉണ്ട്. എന്തുവന്നാലും ഇത് കൃത്യമായി ഇതിന്മേൽ ഉള്ള ഒരു അന്വേഷണം നടത്തി അതിന്മേൽ ശക്തമായ നടപടിയെടുക്കണം. അതിന് അധികാരികൾ കൃത്യമായിട്ട് അതിനകത്ത് മുനിസിപ്പൽ അധികാരികളടക്കം തയ്യാറാകണമെന്നും ആണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കാരണം ജനങ്ങൾ ഇവിടെ വരുമ്പോൾ അവരുടെ സേവനങ്ങൾ കൃത്യസമയത്ത് കൊടുക്കണമെങ്കിൽ ജീവനക്കാർ കൃത്യമായ ഫയൽ വർക്കുകൾ അടക്കം ചെയ്ത്
തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയാകുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. പലരും ഈ സംഭവത്തിന് വിറ്റ്നസ് ആണ്. നമ്മുടെ യൂണിയനിലും അല്ലാതെയും ആയിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണ സമയത്ത് വളരെ പ്രകോപനപരമായി പെരുമാറുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അപലപനീയമായ ജീവനക്കാരെ സംബന്ധിച്ചോളൂ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എച്ച് എസ് നേറ്റ അടിയായിട്ടല്ല, ഇവിടെ നിൽക്കുന്ന ഓരോ ജീവനക്കാരൻ്റെയും മുഖത്തേറ്റ അടിയായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു. കാര്യക്ഷമമായ സിവിൽ സർവീസിന് എല്ലാ ഒത്താശകളും ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങളേവരും ഇതിനെതിരായിട്ട് അണിനിരക്കുമെന്നും വരും കാലങ്ങളിൽ വരുന്ന വരും ദിവസങ്ങളിൽ ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വരുന്ന എല്ലാ പ്രതിഷേധ സമരങ്ങൾക്കും നിങ്ങളെല്ലാവരും എല്ലാ ജീവനക്കാരും രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലാൽ സല. പ്രശ്നം കൂടി തിരിച്ചങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ മതി.
أنا ما ليالك إنزين يعني أنا بريمارلو، بريمارلو بتاع باتر كاري بره،